ദേ ചേട്ടായിക്ക് ഇതേ അടുത്തൊരു ഹണി ട്രാപ്പിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. ഇത് മെസ്സേജൊക്കെ കാണിച്ചുതരാമേ. ആദ്യം തൊട്ടടുക്ക്. ഇതാ പേര് കണ്ടോ, അൻകിത ശർമ്മ. ഹായ് വിട്ടു, ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു. ഹായ്, ഹൗ ആർ യു, ഹൗ ആർ യു, ഗുഡ്. താഴേക്ക് ആക്കട്ടെ. യു ഫ്രം കേരള, ഓക്കെ, മുംബൈ. യു വർക്ക്? യെസ്. വർക്ക് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. വർക്ക് ഇപ്പം എന്താ ഇടുക? യു മാരീഡ്? യെസ് പറ. അല്ല, നോ പറ. നോ പറ. നോ പറ. നോ. കൊച്ചിൻ്റെയും ഞങ്ങൾ മൂന്നുപേരും നിൽക്കുന്ന ഫോട്ടോ ആണുള്ളത്. ആണോ? അന്തോത്തി ആണോ? ആ, എന്നാ യെസ് പറ. യു മാരീഡ് ആണോ? യെസ് പറ. യെസ് ഇതാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു മെസ്സേജ്, അതായത് ഇതിലെൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പയ്യന്മാർ മൊത്തം ഫ്രണ്ട്സാണ്. യുവർ ജോബ്? യുവർ ജോബ് ഒന്നും ചോദിക്കണ്ടായിരുന്നു. അപ്പം എന്നോട് തിരിച്ചു ചോദിക്കും നമ്മുടെ ജോബ് എന്താ? കേരള പോലീസിൽ DYSP എന്ന് പറയാം. ആ, അങ്ങനെ പറയാം. എന്താ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ. നമ്മുടെ മെസ്സേജ് കണ്ടിട്ടുണ്ടേ. യുവർ ജോബ്. ഇതാ പുള്ളിക്കാരുടെ MI. ബ്യൂട്ടി പാർലർ. ആഹാ, ബ്യൂട്ടി പാർലർ ആൻറ്റിയാണ് കേട്ടോ. ഓ, ബ്യൂട്ടി പാർലറിലെ ജോലിയുള്ള ചേച്ചിയാണ്. ചേട്ടൻ ഭയങ്കര ആകാംക്ഷയിലിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ വരുന്ന കണ്ടിട്ടേ ഉള്ളൂ, ഹണി ട്രാപ്പ്, ഹണി ട്രാപ്പ്. ഇതിപ്പോൾ നമുക്കും അത് വന്ന്. മെസ്സേജ് വരുന്നില്ല. ഓക്കേ എന്ന് പറ, ഓക്കേ എന്ന് പറഞ്ഞ്. ഇവരൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഫുള്ള് ഹിന്ദിക്കാരുടെ പേരായിരിക്കും. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർ നമ്മളടുത്ത് ലാസ്റ്റ് വീഡിയോ കോൾ ചോദിക്കും. ഇത് വീഡിയോ കോളൊന്നും പക്ഷേ ചോദിക്കുന്നത് സാധാരണ ഇതിൽ നേരത്തെ വരുന്നതാണല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നത് അല്ലാണ്ടുള്ളതാണ്. എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ചേട്ടൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നതെന്ന് ചേട്ടൻ പറയണേ. ഓക്കെ. യു മാരീഡ് എന്ന് ചോദിക്കേ, അറിയാലോ. യു യു ഏജ് പറ, ഒരു 28 പറ, കുറച്ച് പറയാം. കിടക്കട്ടെ. ഓക്കെ. യുവർ? ഓക്കെ, എത്ര പറയാൻ നോക്കാവേ. ഓ, 19 വയസ്സേ ഉള്ളൂ. ബ്യൂട്ടി പാർലർ മസാജ് ചെയ്യുന്ന ആളാ, 19 വയസ്സ്. റേഷൻ കാർഡിൽ പേരുണ്ടോ എന്ന് ചോദിച്ചാലോ? ഇത് ഓഫായിടാ. ഓക്കെ പറ, നമുക്കും ഓക്കെ പറയാലോ. പുള്ളിക്കാരി ഓക്കെ പറയുമ്പോൾ നമ്മളും ഓക്കെ പറയണം. ചടച്ചടയേന്ന് മെസ്സേജ് വരുന്നുണ്ട്, ചില സാധനം ഭയങ്കര സ്ലോ ആണല്ലോ. യു ലൈക്ക് ഓൺലൈൻ? ആ, ഇതത് തന്നെ. ആ, യെസ് പറ, യെസ് പറ. ഒന്നും പോകണം. എടാ യെസ് പറ, നീ എതിരെ പേടിക്കളെ. യെസ് പറ, യെസ്. ഒന്നും പോകണം. ഞാനൊന്നും അറിയാം. സോറി, സോറി സിസ്റ്റർ. വേണ്ട, സിസ്റ്റർ ആക്കണ്ട. ഇടാ അത് ഓക്കെ പറയണേ. അവരപ്പോ വീഡിയോ കോള് വിളിക്കും. എന്നിട്ടോ? അങ്ങനെയാണ് എന്റെ പരിപാടി. എന്നിട്ട് എന്ത്? അത് നമുക്ക് വീഡിയോ എടുക്കണം. ലാസ്റ്റ് നീ എങ്ങനെ കൊടുക്കണം? നമ്മളപ്പോ തന്നെ റിപ്പോർട്ട് അടിക്കുക. ഓക്കെ പറഞ്ഞ് എന്താണ് അത്? നല്ല ഇതാക്കി വന്ന് അന്നേരം അവനത് കളഞ്ഞു കുടിച്ച് കുളിച്ച് എന്താ ചെയ്യ? എന്താ അല്ലേ, 19 വയസ്സേ ഉള്ളു. 19 വയസ്സ്, 19 വയസ്സിൽ അവള് ഉണ്ടാക്കാൻ നടക്കണം. നീ അങ്ങോട്ട് ഒരു ഓക്കെ പറ, ഒരു ഓക്കെ പറ. എന്താ പറയാന്ന് നോക്കാലോ. പോയി, പോയി. ഓൺലൈനിലേ ഇല്ല. പേര് കണ്ടോ, അൻകിത ശർമ്മ. നീ ഇതിന്റെ പ്രൊഫൈൽ ഒന്ന് എടുക്ക്. പ്രൊഫൈല് അങ്ങനല്ല, ആ പ്രൊഫൈൽ എന്ന് എഴുതി. ഇതോട് ഫേസ്ബുക്കൊക്കെ ഭയങ്കര ഉപയോഗമാണല്ലോ, ഒന്നും അറിയില്ല. ഇതുണ്ട് നമ്മുടെ നാട്ടിലെ പയ്യന്മാർ ഒക്കെ ഫ്രണ്ട്സാക്കി വെച്ചിട്ടുണ്ടേ. കുടിച്ച് താഴെ കൂടി കൊടുക്കണ്ട കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഇതുണ്ടോ? ഇത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നൊരു സംഭവം, ഇവരൊക്കെ ഫേക്ക് ആണെന്നുള്ളത് അറിയാൻ വേറൊരു കാര്യമുണ്ട്. താഴേക്കൊക്കെ ഇവര് ഫോട്ടോ ഇട്ടെടുത്ത് ഉണ്ടോ? 12 മണിക്കൂറായിട്ടുള്ളൂ. ഇത് നോക്കിയേ, 12 മണിക്കൂറായിട്ടുള്ളൂ ഫോട്ടോ ഇട്ടിട്ട്. ഇതൊക്കെ ഇന്നലെ തുടങ്ങിയ അക്കൗണ്ടാണ്.
ഇത് 12 മണിക്കൂർ പബ്ലിക് ആക്കിയിടും, 12 മണിക്കൂർ. ഇത് ചിലപ്പോൾ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് തന്നെ കുറഞ്ഞ സമയമായിട്ടുണ്ടാവുള്ളൂ. അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോട്ടോ, കുറേ വരുന്നുണ്ട് ഹിന്ദിക്കാരെ.